ഫ്രണ്ട്സ്, ഇപ്പൊ ഇൻഫിനിറ്റി ഒരു കിഡിലും സബ്വൂഫർ സിസ്റ്റം ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലുള്ള വലിയ വലിയ സബ്വൂഫറുകൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആംപ്ലിഫയേഴ്സ് വേണം കേട്ടോ. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ആംപ്ലിഫയേഴ്സ് വേണം. ഇത് ജെ ബി എൻ്റെ ആംബാണ്. പിന്നെ സോണിയുടെ ആംപ്ലിഫയർ ഉണ്ട്. സോണിക്ക് എന്ത് വില വരും? ഇത് നമ്മുടെ ഈ കൊറോണ ടൈപ്പ് സബ്വൂഫർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അതിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആംബാണ്. നമ്മളിങ്ങനെ എറണാകുളം പള്ളിമുക്കിലുള്ള ഇലക്ട്രോണിക് സ്ട്രീറ്റിലെ മോഡേൺ കാർ ആക്സസറീസ് എന്ന് പറയുന്ന ഷോപ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കാറിന്റെ എ ടു സെറ്റ് ഐറ്റംസ് ആണ്. സ്റ്റീരിയോ സിസ്റ്റംസ്, സബ് വൂഫേഴ്സ്, ബാസ് ട്യൂബ്സ്, പിന്നെ അതുപോലെ എല്ലാ തരത്തിലുള്ള സീറ്റ് കവേഴ്സ്, കാര്യങ്ങൾ, കാറിൻ്റെ എ ടു സെറ്റ് ആക്സസറീസും ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. സോ നമുക്ക് നേരെ കടയിലേക്ക് പോകട്ടോ. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളങ്ങനെ മോഡേൺ കാർ ആക്സസറീസ് നമ്മൾ എത്തിയിരിക്കുകയാണ്. ചേട്ടാ, വെൽക്കം ടു ദി വീഡിയോ. ലിജു ചേട്ടനാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ അറിയുന്നതാണ് കേട്ടോ. ഞാൻ കാറ് വാങ്ങിച്ച ഏകദേശം 10 വർഷത്തിന് മുകളിലായിട്ട് ലിജു ചേട്ടനെ എനിക്ക് പരിചയമുണ്ട് അല്ലേ. അപ്പോൾ സ്വന്തമായിട്ട് നമ്മളിവിടെ ഒരു കട സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഐറ്റംസ് എല്ലാം നമുക്ക് കാണിച്ചാലോ? ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഷോപ്പിൽ വ്യത്യസ്തമായിട്ടുള്ള പലതരം സബ് വൂഫേഴ്സ് ഒക്കെ നമുക്കുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കണ്ടോ. ഇത് ബ്ലോ പങ്ക്ടിൻ്റെ ആണ്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ സോണി എക്സ്പ്ലോറിൻ്റെ 1800 വാട്ട്സിലുള്ള സബ് വൂഫറാണ്. പിന്നെ അതുപോലെ ഇത് ഇൻഫിനിറ്റിയുടെ വ്യത്യസ്തമായിട്ടുള്ള സ്പീക്കറാണ്. അതുപോലെ എം ടി എക്സ് ഓഡിയോസിൻ്റെ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വില പറയാം കേട്ടോ. അതിന് മുന്നേ ഈ പറയുന്ന പോലെ നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റത്തിലേക്ക് കടക്കാം. ഈ ബ്രോ ആയിരിക്കും നമുക്ക് എല്ലാം പറഞ്ഞു തന്നെ. ബ്രോൻ്റെ പേരെന്താ? അനുജ്. അനുജ് അല്ലേ. അനുജ്, അപ്പൊ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ എന്ത് വിലയിലാണ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ടിംഗ് 6500 തൊട്ട് സ്റ്റാർട്ടിംഗ് വേണുണ്ട്. ഓക്കെ, അതിൽ 16500 വരെ ഉള്ളത് ഉണ്ട്. അതിൽ കുറച്ചും കൂടി ഈ ലോ ബഡ്ജറ്റിൽ ഏറ്റവും കുറച്ചും കൂടി നല്ല ടൈപ്പ് ഒരു 9500 നല്ല ഐറ്റം സെറ്റ് കാണാൻ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഏത് വണ്ടിയിലും നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് എല്ലാത്തിനും പാനൽ വേണുണ്ട്. നമുക്ക് പാനൽസ് ഉണ്ട്. ഓക്കെ, ഇത് എത്ര ഇഞ്ചാണ്? ഇത് 9 ഇഞ്ച്. 9 ഇഞ്ചിന്റെ സിസ്റ്റം ആണ്. നമുക്ക് ഏത് കാറിലും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഏത് കാറിലേക്കും ഫിറ്റ് ആവുന്ന രീതിയിലുള്ള പാനലുകളും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. 9 ഇഞ്ചും ഉണ്ട്, 10 ഇഞ്ചും ഉണ്ട്, 10 ഇഞ്ചും ഉണ്ട്. കൂടുതലും ഇപ്പൊ ആൾക്കാരെ അത് യൂസ് ചെയ്യുന്നത് നമുക്ക് ഓരോ വണ്ടിക്ക് അനുസരിച്ചാണ് വന്നത്. ഇപ്പൊ ഈ ചില വണ്ടികൾക്ക് 9 ഇഞ്ചും, ചില വണ്ടിക്ക് ഓൾഡ് കറക്റ്റ് അങ്ങനത്തെ വണ്ടിക്കൊക്കെ 10 ഇഞ്ചാണ് വന്നത്. 10 ഇഞ്ചാണ് വന്നത്. ഓക്കെ ഓക്കെ. ഇതിപ്പോ അത്യാവശ്യം നല്ലൊരു സൈസ് വരുന്നുണ്ട് അല്ലേ. അത്യാവശ്യം നല്ല സൈസ് ആണ്. ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ? 1 ഇയർ വാറണ്ടി ഉണ്ട്. അത് വാറണ്ടി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെയാണ് സർവീസും കാര്യങ്ങളൊക്കെ തന്നെ. സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്താൽ മതി കേട്ടോ. നോർമലി നമ്മൾ കോയമ്പത്തൂരൊക്കെ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി എടുക്കുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി പിരീഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സർവീസ് കിട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്യാരണ്ടി പിരീഡ് കഴിഞ്ഞാലും ഇവിടെ നമുക്ക് സർവീസ് കിട്ടും. എൻ്റെ സിസ്റ്റം വേൾടെക്കിൻ്റെ സിസ്റ്റം ആയിരുന്നു. ഏകദേശം 6 വർഷം മുമ്പ് എടുത്ത സിസ്റ്റം ഇവിടെ നിന്ന് ഇപ്പോഴും ഇവിടെ തന്നെയാണ് നമുക്ക് സർവീസ് ചെയ്ത് നിങ്ങൾ തരുന്നത്. പിന്നെ അടുത്ത് നമ്മൾ ഏത് ഐറ്റത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്? പിന്നെ ഇങ്ങനെ സബ് ഐറ്റംസ് ഉണ്ട്. സബ് ഐറ്റംസ് പറയുമ്പോ വിത്ത് ആംബുവിന്റെ ടൈപ്പ് ഉണ്ട്. ഓക്കെ, അല്ലാണ്ട് ഇതുപോലെ സെറ്റ് ചെയ്യുന്ന ടൈപ്പ് ലിമോന്റെ ഐറ്റം ആണ്. വിത്ത് ആംബുവിൻ്റെ ഇത് 4750. 4750 അല്ലേ. ും ഫിറ്റിംഗ് എല്ലാം കൂടിയാണ് ഞാൻ ഈ റേറ്റ് പറയണം. ഓ, എല്ലാം ഫിറ്റിംഗ് പ്ലസ് വയർ കിറ്റ് ആണ് എല്ലാം കൂടി 4700. വേറെ ഒന്നും വേണ്ട. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റും. സെറ്റിൽ കണക്ഷൻ കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇത് വലുതാണോ? ഇത് അതിന്റെ വലുത്. അതാണ് 1000 രൂപ കൂടി കൂടും. 1000 രൂപ കൂടി കൂടും. 5700 വരും അല്ലേ. ഓക്കെ, പിന്നെ ഇതെല്ലാം ബോക്സ് സബ് ചെയ്യാൻ വേണ്ടിയുള്ള ബോക്സ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പ്രൈസ് വരാൻ സാധ്യത? ഇപ്പൊ ആ ബ്ലോ പങ്ക്ടിന്റെ ആ ഒരു സെറ്റ് ഒക്കെ വരുമ്പോഴേക്കും എന്ത് കോസ്റ്റ് വരും? ഇത് വരുമ്പോ ഒരു 10-11 രൂപ അടുത്ത് വരും. നല്ല ആമ്പും ഇതുപോലത്തെ സബ് ഒക്കെ വെച്ച് ബ്ലോപ്പിങ്ങിന് അത്യാവശ്യം നല്ല ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനിപ്പോ സെപ്പറേറ്റ് ആമ്പ് ഫിറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യണം. അതിന് എത്ര വാട്ട്സിന്റെ ആമ്പ് വേണ്ടി വരും? അത് നോർമൽ ആമ്പ് സെറ്റ് ചെയ്താൽ മതി. നോർമൽ ആമ്പ് അല്ലേ. 10 ഇഞ്ച് സബ് അല്ലേ. അപ്പൊ എത്ര കോസ്റ്റ് വരും ബ്രോ? എല്ലാം കൂടി 10-11 രൂപ. വയർ കിറ്റ് എല്ലാം ഫിറ്റിംഗ് എല്ലാം കൂടി അത്ര വരും. അത്രേ വരുള്ളൂ അല്ലേ. ഓക്കെ, ഫൈൻ. അപ്പൊ സർവീസും ആഫ്റ്റർ സർവീസും നമുക്ക് ഈ ഒരു ഷോപ്പിൽ മോഡേൺ ഇലക്ട്രോണിക്സ് തന്നെ അവൈലബിൾ ആണ് അല്ലേ. ഓക്കെ, ഇത് എത്ര ഇഞ്ചാ വരുന്നത്? 10 ഇഞ്ചാണ്. 10 ഇഞ്ച് അല്ലേ. ഓക്കെ, 10 ഇഞ്ച് സിസ്റ്റം. പിന്നെ അതിനുള്ള സോണിയുടെ എക്സ്പ്ലോറിന്റെ സബ് വൂഫർ ഇരിക്കുന്നുണ്ട്. 4500-6 ഇഞ്ച് ഒക്കെ. 4500 വരുന്നുണ്ട് അല്ലേ. ഫ്രണ്ട്സ്, അപ്പൊ ഇൻഫിനിറ്റി ഒരു കിഡിലും സബ് വൂഫർ സിസ്റ്റം ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ബ്രോ, അപ്പൊ ഇതിന് എന്ത് വില വരും? ഇതിനൊരു 11500-6 ഇഞ്ച് വരും. ആണല്ലേ. ഓക്കെ ഓക്കെ. വിത്ത് ഫിറ്റിംഗ് കാര്യങ്ങളെല്ലാം അല്ല, ഇത് ബോക്സിന്റെ സബിന്റെ റേറ്റ് ആണ്. ആംബ് സെപ്പറേറ്റ് ആണ്. ഇതിന് സെപ്പറേറ്റ് വേണോ? അല്ല, മോണോ ബ്ലോക്ക് ആംബ് വേണ്ടി വരും. ഓ, മോണോ ബ്ലോക്ക്. അത് ആംബിന്റെ റേറ്റ് കൂടുതലാണ്. 8 രൂപ അടുത്ത്. അതെന്താ അതിന്റെ വ്യത്യാസം വരാൻ കാരണം? ഇത് വാട്ട് കൂടുതലാ. ഓക്കെ, എത്ര വാട്ട്സ് വരും? 400 വാട്ട് RMS. ഓ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ആംബ് വേണം. ആംബിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? മോണോ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഈ ഹൈ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഹൈ പെർഫോമൻസ് വന്ന ആംബിന് കൊടുക്കാൻ പറ്റിയ ആംബാണ്. ഓക്കെ ഓക്കെ. ആ ആംപ്ലിഫയർ എന്ത് കോസ്റ്റ് വരും ബ്രോ? അതിന് 8000 രൂപ അടുത്ത് ആംപ്ലിഫയർ. ആംപ്ലിഫയർ മാത്രം 8000 രൂപ വരും അല്ലേ. ആക്ച്വലി ഇത് കാറിൽ കേറ്റണോ അല്ലെങ്കിൽ ട്രാവലർ പോലെയുള്ള വണ്ടിയിൽ കേറ്റണോ?
കാറിന് ചെയ്യുന്നതാണ് അല്ലേ? അപ്പൊ കിടന്ന് കുലുങ്ങുമല്ലേ കാറൊക്കെ കിടന്ന്. ഈ സഡൻ ടൈപ്പ് വണ്ടിയിലൊക്കെ ചെയ്യുമ്പോ അത്യാവശ്യം നല്ലതായിരിക്കും ഇങ്ങനത്തെ വണ്ടി. ഓക്കെ, അപ്പൊ ഇൻഫിനിറ്റി എന്ന് പറയുന്ന കമ്പനിയുടെ ഏകദേശം 400 watts RMS പവർ വരുന്ന ഒരു സിസ്റ്റമാണ്. അതും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആംപ്ലിഫയറിൽ കൊടുക്കുന്നതാണ് ബ്രോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ MTX ഓഡിയോ, പിന്നെ അതുപോലെ വേൾടെക് ഒക്കെ ഉണ്ട്. വേൾടെക്കിന്റെ ഒക്കെ സിസ്റ്റത്തിന് എന്ത് കോസ്റ്റ്? വേൾടെക്കിന്റെ ഒക്കെ വരുമ്പോ ആ മോഡൽ വരുമ്പോ ഒരു 500 അത് വിത്ത് ആംബു തന്നെ ആണ്. വിത്ത് ആംബു തന്നെ ആണല്ലേ? അപ്പൊ ജസ്റ്റ് നമ്മൾ അത് കൊണ്ടുപോയി കണക്ട് ചെയ്ത വയറിംഗിറ്റോടുകൂടി കണക്ട് വയർകിറ്റിന്റെ ഇല്ലാണ്ടുള്ള റേറ്റ് പറയണം കേട്ടോ. ഇതിന്റെ വയർകിറ്റ് ഒരു 1000 രൂപ അഡീഷണൽ വരും. ഇനി കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിംഗിൾ ഡിൻ മ്യൂസിക് സിസ്റ്റംസിന്റെ വില വിവരങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. എത്ര വിലയിലാണ് നമുക്ക് സിംഗിൾ ഡിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? സിംഗിൾ ഡിൻ സ്റ്റാർട്ട് ചെയ്യുന്ന 1500 സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലേ. ഏത് കമ്പനി അത്? ലിമോർ അല്ലേ ഇരിക്കുന്ന സിസ്റ്റം ആണോ? ഇത് കുറച്ച് കൂടിയതാണ്. ഇത് വരുമ്പോ 1900 വരും ആണല്ലേ. ഇതിന് എല്ലാ ഫംഗ്ഷൻസും ഉണ്ടല്ലേ. MP3 ഉൾപ്പെടെ എല്ലാം ഉണ്ട്. ബ്ലൂടൂത്ത്, ഓക്സ്, USB വിത്ത് ഇൻക്ലൂഡിംഗ് റിമോട്ട് കൺട്രോൾ എല്ലാ സിസ്റ്റം ഉണ്ട് കേട്ടോ. ഇപ്പൊ ബ്രാൻഡ് സിസ്റ്റത്തിനെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ആണെന്ന് പറയാം. ഓഡിയോ ഔട്ടാണ് അല്ലേ? ഓക്കെ ഫൈൻ. ഇതിൽ ബ്ലൂടൂത്ത് ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റീസും കോളിംഗ് ഫെസിലിറ്റീസ് ഒക്കെ എല്ലാം വരുന്നുണ്ട് അല്ലേ. ഓക്കെ ഫൈൻ. ലിമോർ എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര്. ഗ്യാരണ്ടി എത്ര വർഷം? 1 year. ഇതിന്റെ മേലെ വരുന്ന സെറ്റ് ഏതൊക്കെയാണ്? ബ്ലോപ്പങ്ക് അല്ലേ. ബ്രാൻഡിലേക്കാണ് പിന്നെ പോണത്. ഇത് വരുമ്പോ 2200 വരെ നമുക്ക് വരുന്നുണ്ട്. ഇതിന്റെ സീരീസുകളുണ്ട് ആ സിംഗിൾ ഡിനിലെ തന്നെ. ലിമോറിന്റെ തന്നെ ലിമോർ ബോസ്റ്റിക് അങ്ങനെ കമ്പനികൾ. ഓക്കെ, പിന്നെ ബ്രാൻഡിലേക്ക് വരുമ്പോ ഇതാണ് വരുന്നത്. ഏതാണ്? ബ്ലോക്ക് വരാൻ സാധ്യത ഉണ്ട്. ഇത് 3750 അല്ലേ. പിന്നെ വന്നത് ഇൻഫിനിറ്റി ആൽഫ. എത്ര എന്ത് കോസ്റ്റ് വരും സിസ്റ്റത്തിന്? ഇതിന് വരുമ്പോ 4200. 4200 രൂപ അല്ലേ. ഓക്കെ, ഇതിന് എത്ര വർഷം ഗ്യാരണ്ടി? നമുക്ക് ഇത് കമ്പനി വാറണ്ടിയാണ്. 1 year തന്നെ. 1 year കമ്പനി വാറണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി കേട്ടോ. കിട്ടുന്ന സിസ്റ്റം എന്ന് പറയാൻ സാധിക്കും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത്? പിന്നെ ഉള്ള പൈനിയറിന്റെ ആണ്. അതിനെന്ത് വില? 4900. 4900. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബ്ലോപ്പങ്ക്ടിന്റെ പൈനിയർ ഡബിൾ ഡിൻ സിസ്റ്റം ഇരിക്കുന്നുണ്ട് അല്ലേ. ഡബിൾ ഡിൻ ഇത് വരുമ്പോ നമുക്ക് ഈ സ്ക്രീൻ ഇല്ലാത്ത ആൾക്കാർക്ക് എന്നാ ഓഡിയോ മാത്രം ഇത് നോക്കണമെങ്കിൽ ഇങ്ങനത്തെ സെറ്റ് ഒക്കെ എടുക്കണം. ഓക്കെ, അതായത് ഇത് ഡബിൾ ഡിൻ ആണ്. അതായത് വലിയ സ്ക്വയർ സ്ക്രീൻ പോലെ ഇരിക്കും, പക്ഷെ സ്ക്രീൻ ഇല്ല, അല്ലാത്ത ഓഡിയോ രീതിയിലുള്ള സിസ്റ്റം ആണല്ലേ. അത് ജസ്റ്റ് നമുക്ക് ഓഡിയൻസിന് നമുക്കൊന്ന് തുറന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. അത് ഏത് മോഡലാണ് ചിലപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ അത് കാരണം ജസ്റ്റ് അതൊന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ് ആ ഒരു സിസ്റ്റത്തിൻ്റെ മോഡലായിട്ട് വരുന്നത് കേട്ടോ. കണ്ടോ, ഇത്രയും വലിയൊരു സിസ്റ്റമാണ്. അതായത് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാനൽ സത്യത്തിൽ നിറഞ്ഞിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വിത്ത് ബ്ലൂടൂത്ത് എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഈ ഒരു സെറ്റിൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആണ്, പൈനിയർ ബ്രാൻഡിൻ്റെ ആണ്. ഇത് വെച്ച് കഴിയുമ്പോൾ ഇത് ലുക്ക് വേറെ ലെവലായിരിക്കും. എത്രയാണ് പ്രൈസ്? ഇതിന് 8000 രൂപ. 8000 അല്ലേ. പിന്നെ വന്നത് പൈനിയറിന്റെ തന്നെ സ്ക്രീനുള്ള ടൈപ്പ്, സ്റ്റാർട്ടിംഗ് സ്ക്രീനുള്ള അല്ലേ. അതിനെന്ത് കോസ്റ്റ് വരും? ഇത് വരുമ്പോ 13 രൂപ. 13000 രൂപ വരും അല്ലേ. ഇത് ആൻഡ്രോയിഡ് ആണല്ലേ? ആൻഡ്രോയിഡ് അല്ല, സാധാ സ്ക്രീൻ പ്ലെയർ. ഓ, നോർമൽ സ്ക്രീൻ പ്ലെയർ അല്ലേ. അത്യാവശ്യം വീഡിയോ അങ്ങനെ ഇതൊന്നും സപ്പോർട്ട് ചെയ്യൂല. ലോ ക്വാളിറ്റി വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യും അല്ലേ, 15 അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഏത് മോഡലാണ് നമുക്ക് സ്ക്രീനുള്ള ടൈപ്പിൽ? സ്ക്രീനുള്ള ടൈപ്പിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തോണ്ടിരിക്കുന്നത് കെൻവുഡ് ആണ്. ഓ, ഇതിലെ വരുമ്പോ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം ആ നമുക്ക് കേബിൾ വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഓ, അങ്ങനെ ഉണ്ടല്ലേ. അത്യാവശ്യം നല്ല ഓഡിയോ ഓട്ടമുള്ള സെറ്റുമാണ്. എത്ര വില വരുന്ന? ഇത് വരുമ്പോ 16500 വരും. 16500 വരും അല്ലേ. അപ്പൊ നോർമൽ ഈ ഒരു നമ്മൾ ആദ്യം കണ്ടല്ലോ, ഈ പറയുന്ന പോലെ ഒരു 6000-7000 ഒരു ആൻഡ്രോയിഡ് നമ്മൾ ഫസ്റ്റ് കണ്ടല്ലോ. അപ്പൊ ഇതിൽ നമുക്ക് മാപ്പ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അതുണ്ട്. ഇത് ഇൻബിൽഡ് ആണ്, ഇൻബിൽഡ് ആണ്. ഇതിൽ തന്നെ മാപ്പ്, നമ്മുടെ സാധാരണ ആൻഡ്രോയിഡ് ഫോൺ എങ്ങനെ യൂസ് ചെയ്യണോ അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ അങ്ങനെയല്ല, ഇതിൽ കേബിൾ വഴി കണക്ട് ചെയ്തിട്ടാണ്. ഏതാണ് അപ്പോ ബെറ്റർ? ഏതാണ് ബെറ്റർ ഓപ്ഷൻ? ഏതാണ്? ഓഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണ ഒരാളാണെങ്കിൽ ഇതിലോട്ട് പോവാം. എല്ലാ കൺട്രോൾസും കാര്യങ്ങളും കിട്ടുന്ന ഇതാണെങ്കിൽ ട്രെൻഡിങ് ആൻഡ്രോയിഡ് ആണ്. അതായത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലുള്ള ഒരു സെറ്റ് നിങ്ങൾക്ക് ഒരു BMW അല്ലെങ്കിൽ ഒരു ലക്ഷറി കാറിലൊക്കെ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും നിങ്ങളുടെ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മോഡലുള്ള ആൻഡ്രോയിഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതല്ല, ഒരു ബ്രാൻഡഡ് ആയിട്ട് ഒരു ക്വാളിറ്റി സൗണ്ട് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള സെറ്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു കടയിലുണ്ട്. അതായത് ഒരു കസ്റ്റമറിന്റെ രണ്ട് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനുള്ള ഐറ്റംസും ഇവരിവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. ഒരു കെൻവുഡിന്റെ സെറ്റിന് എന്ത് പ്രൈസാണ് വരുന്നത് നമുക്ക്? 20000 വരും അല്ലേ.
നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ഓഫർ വല്ലതും ഉണ്ടോ? ഓക്കെ ഓക്കെ. ഇവിടെ വരുന്ന നിങ്ങൾ ഇവിടെ ഇപ്പൊ നമ്മുടെ ഹലോ കൊച്ചി യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ കൊച്ചി ഫ്ലോർ ചാനലിന്റെ പേജ് പേര് പറഞ്ഞ് ഈ ഒരു കടയിൽ വരുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഇവിടുന്ന് ഇവർ നൽകുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള വലിയ വലിയ സബ് ഊഫറുകൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആംപ്ലിഫയേഴ്സ് വേണം കേട്ടോ, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ആംപ്ലിഫയേഴ്സ് വേണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആംപ്ലിഫയേഴ്സ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കടയിൽ എ ടു സെറ്റ് ആംപ്ലിഫയേഴ്സിന്റെ കളക്ഷൻസ് ഉണ്ട് ബ്രോ. അപ്പോൾ എന്ത് വിലയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത ആംപ്? 3000 തൊട്ട് സ്റ്റാർട്ടിംഗ് വരെ ഉണ്ട്. കാർ ആംപ്ലിഫയേഴ്സ് അല്ലേ? കാർ ആംപ്ലിഫയേഴ്സ്, അത് ബേസ് മോഡൽ ഐറ്റംസ് ഒക്കെ. അത് പല റേഞ്ച് വരുന്നുണ്ട്. വേൾടെക്കിന്റെ ആണ് നമുക്ക് സ്റ്റാർട്ടിംഗ് ഏകദേശം വരുന്നത്. എത്ര വാട്ട്സ് വരും അത് സ്റ്റാർട്ടിംഗിന്? അത് പെർ ചാനൽ സാധാരണ 60 വാട്ട് അങ്ങനെ വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ കുഴപ്പമില്ല, പക്ഷെ എന്നിരുന്നാലും നല്ല ഹൈ ഔട്ട് ഇന്റൻസിറ്റി കൊടുക്കും. നമ്മൾ വെക്കുന്ന സബിന്റെ ഇതുപോലെ ആയിരിക്കും നമ്മൾ എടുക്കുന്ന ആംപിന്റെ. നല്ലൊരു സബ് ഐറ്റംസ് ഒക്കെ എടുക്കണമെങ്കിൽ ബ്രാൻഡിലേക്ക് പോകണമെങ്കിൽ കുറച്ചും കൂടി. ഓക്കെ, ഈ വേൾടെക് ആണ് നമുക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് വേണ്ടത് അല്ലേ? വേൾടെക് മിക്ക ഇതിലും സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഈ വേൾടെക് തന്നെ പല റേഞ്ചും വരുന്നുണ്ട്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ബേസ് ഓട്ടോ പറയണ 3000 രൂപയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് കാണാം. 3000 രൂപീസിന്റെ ആംപ്ലിഫയർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഈ വരുന്ന ഐറ്റം ആണ് ഇത്. നമ്മൾ എവിടെ നമ്മൾ പ്ലേസ് ചെയ്യും? നമ്മൾ സീറ്റിന്റെ അടിയിലാണ് സാധാരണ നോർമലി നമ്മൾ വെക്കുന്നത് അല്ലേ? കാർ പിന്നെ കസ്റ്റമറിന്റെ ഇഷ്ടം പോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ കാണുന്നതാണ് വേൾടെക്കിന്റെ ഈ പറഞ്ഞ ഏറ്റവും സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ആംബട്ടോ. അത്യാവശ്യം ഇത് തന്നെ നല്ലൊരു കാർ കുലിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സൗണ്ട് ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അത്യാവശ്യം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാവും. ജെബിന്റെ സബ്ബൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, ഇതൊക്കെ സൂട്ട് ആയിക്കോളും. സൂട്ടായി പോകും അല്ലേ? കണ്ടോ, ഈ പറയുന്ന പോലെ എല്ലാ ചാനലിലേക്കുള്ള ഔട്ട്പുട്ടുകളും സബ് ഊഫറിലേക്കുള്ള ഔട്ട്പുട്ടുകളും ഇൻപുട്ടുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ ഇതിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഈ കൊറോണ ടൈപ്പ് സബ് ഊഫർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അതിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആമ്പ. നമുക്ക് അവരവരെ ട്യൂബായിട്ട് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നെങ്കിൽ ഈ സാധനം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് എത്ര വില വരുന്ന? ഇത് 1500 രൂപ. 1500 രൂപയാണ്. അപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് ഓൾറെഡി ഉള്ള ബാസ് ട്യൂബിന്റെ ഇൻബിൽറ്റ് ബാസ് ട്യൂബിന്റെ ആംപ്ലിഫയർ പോയാലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സബ് മാത്രം കൊണ്ടുവന്നെങ്കിൽ നമുക്ക് അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ 1500 രൂപയ്ക്ക് നിങ്ങൾ സബ് ഊഫർ കൊണ്ടുവരികയാണെങ്കിൽ അവർ ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഓക്കെ ആക്കി തരും കേട്ടോ. ഇത് എത്രയാണ്? ഇത് ജെ ബി എൻ്റെ ആമ്പാണ്, 2 ചാനൽ ആമ്പാണ്. ഇത് വരുമ്പോൾ ഒരു റേറ്റ് അനുസരിച്ച് ഒരു 8000 ഒക്കെ വരും അല്ലേ? ആ റേഞ്ച് ഒക്കെ. ഓക്കെ, ജെ ബി എൻ 8000. പിന്നെ പൈനിയറിലേക്ക് വരുമ്പോൾ ഇത് വരുമ്പോൾ 7000 രൂപ. പൈനിയർ 7000. പിന്നെ സോണിയുടെ ആംപ്ലിഫയറിന്റെ സോണിക്ക് എന്ത് വില വരും? ഇത് സെയിം 7000 അല്ലേ? ഓക്കെ, ആ റേഞ്ച് ഒക്കെ നമുക്ക് കമ്പനി ആംപ്ലിഫയർക്ക് വരുന്നുള്ളൂ. 2 ചാനലാണ്, പിന്നെ 4 ചാനലുണ്ട്. നമുക്ക് അക്കോർഡിംഗ്ലി നമുക്ക് വിലയിൽ വ്യത്യാസം. അപ്പൊ എന്തെങ്കിലും അറിയാൻ വേണ്ടി താഴെ കാണേണ്ട ഇവരുടെ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി കേട്ടോ.